അതിപ്പോ തന്നെ കൺഫേം ചെയ്യണത്, കാരണം എനിക്കിനി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാണോ എന്ന് അറിയണ്ടേ. ഇവരത് കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായി വീട്ടിൽ. ഇത് സാമാന്യം പൊക്കത്തിലല്ലേ. രാത്രി ഉറങ്ങില്ലതല്ല, അത് പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ മിക്കവാറും ഈ സമയം ആവാറാകുമ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ, കാരണം ഐ ആം എ നൈറ്റ് ഔൾ. രാത്രി അങ്ങനെ ഉറങ്ങുന്ന ശീലമില്ല. എന്തെങ്കിലുമൊക്കെ റിസർച്ചോ എൻ്റേതായിട്ടുള്ള പഠിത്ത കാര്യങ്ങളോ അതും ഇതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോകും ഓൺലൈനിൽ. സോ രാത്രി അങ്ങനെ ഉറങ്ങാറില്ല മിക്കവാറും. ഈ പ്രദേശത്ത് രാത്രി ത്രൂ ഔട്ട് ലൈറ്റുള്ള ഓണായി കിടക്കുന്ന ആക്ടിവിറ്റി ഉള്ളൊരു വീട് ഇതായിരിക്കും. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. കൺട്രോൾ വെഹിക്കിളൊക്കെ ഇറക്കി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നോക്കാറുണ്ട്, എന്ത് ഈ വീട്ടിൽ മാത്രം ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോഴേ. സോ യാ, ഇപ്പോൾ രാവിലെ കിടന്നുറങ്ങുകയാണ് പതിവ്. ഇപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു കുറച്ച് നാൾ, ഒരു രണ്ടാഴ്ച കഴിഞ്ഞു. വൈശാഖ് വോസ് വ്ളോഗർ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അത് ഷൂട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. അത് എഡിറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ഏത് ഫോൾഡറിലാണ് കോപ്പി ചെയ്തെന്ന് മറന്നുപോയി. ഓൾറെഡി ചെയ്ത് വെച്ചായിരുന്നു കുറച്ച് നാളായി. അപ്പോൾ അത് ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പണി കിട്ടി. ഇപ്പോൾ രാവിലെ അവൻ വിളിച്ചായിരുന്നു ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ രാവിലെ തൊട്ട് ഒന്നുകൂടെ കുത്തിയിരുന്ന് വീണ്ടും എഡിറ്റ് ചെയ്തു. അങ്ങനെ ഉച്ചയാവായി. ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചു. പക്ഷേ പറ്റുന്നില്ല. ആ സത്യം അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ അച്ഛനും വെച്ചു രണ്ട് മൂന്ന് മൂട്. വാഴ ആക്ച്വലി വാഴ മാത്രമല്ല, അത് കുറച്ച് നാളുമ്പോൾ വരെ നമ്മൾ കാച്ചിലും ചേനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പ ഇനിയും കുറേ മൂട് കപ്പ ബാക്കിയുണ്ട്. രണ്ട് മൂന്ന് മൂട് ആക്ച്വലി കഴിച്ചു ഞങ്ങൾ പറിച്ചെടുത്തിട്ട്. കപ്പ കാച്ചിൽ കിട്ടി, ചേന നട്ടിട്ടുണ്ടായിരുന്നു, ചേന കിട്ടി, ചേന കഴിച്ചു. കുറേ ചേന ഇവിടെ ഇപ്പം സ്ഥിരം ഒരു ഐറ്റമാണ് ചേന. പിന്നെ എത്ര കഴിച്ചാലും മടുക്കാത്തൊരു സാധനം ആയതുകൊണ്ടും നല്ല ഓർഗാനിക്കായിട്ട് ഫാം ചെയ്തെടുത്തതായതുകൊണ്ടും കുഴപ്പമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമായിരുന്നു. ഈ ഏരിയ ഫുള്ള് നമ്മുടെ മോഹൻ ചേട്ടൻ ഉള്ളത് കൊണ്ട് കേട്ടോ ഇത്രയും ക്ലീനായത്. ഇതാണ് ഏരിയ ഫുൾ ക്ലീനാക്കിയത് ചേട്ടൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ്. രണ്ട് മൂന്ന് ദിവസം എടുത്തു ചായ പിടി ചേട്ടാ. നല്ല പണിയുണ്ട്, ഇത് ചില്ലറ പണിയല്ലേ. ഫുൾ കാലിലൊക്കെ ഉടക്കുന്ന മറ്റേ വള്ളി പോലത്തെ പുല്ലും അതെല്ലാം ഉണ്ട് സാധനം. പിന്നെ മുള്ളുള്ളത് തൊട്ടാ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടാ പാടി. നല്ല പണിയാണ്. ഞാൻ ഇന്നേരം കുടിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് റെഡ് ബുൾ. ഇന്ന് എന്തുകൊണ്ടും പറ്റിയ ദിവസമാണ്, കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് കഴിപ്പൊന്നും വല്ലതായിട്ട് അങ്ങനെ നടക്കുന്നില്ല. ഈ ഒരു ടൈം ഫ്രെയിം ഇതായതുകൊണ്ട്, ഞാൻ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെയുള്ള ടൈം ഫ്രെയിം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കഴിപ്പൊന്നും വലുതായിട്ട് നടക്കുന്നില്ല. അപ്പം നല്ല എനർജി ലോസായിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഇന്നലെ ഉറങ്ങാതെയും ഇരുന്നുകൊണ്ട് പറയുകയും വേണ്ട. സോ റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പറ്റിയ ദിവസം തന്നെ മേടിച്ചത്. ശരിക്കും ആക്ച്വലി ടേസ്റ്റ് ഇങ്ങനെ എന്നായിരുന്നു ചോദിച്ചാൽ അറിയത്തില്ല, കാരണം പണ്ടൊരു തവണ അത് മേടിച്ചിട്ടുണ്ട്. മേടിച്ച സമയത്ത് എനിക്ക് 15-16 വയസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ വർഷം മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് 18 വയസ്സിൽ താഴെയുള്ളവർ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാനിപ്പം അച്ഛൻ പറഞ്ഞ് കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു സിപ്പ് എടുപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിലൊരു കയ്പ്പ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വിചാരിച്ചിരുന്നത്.
സാധനം കൊള്ളാം. 120 രൂപയാണ് ഇത്ര സാധനത്തിന്. അപ്പം അതിൻ്റെതായ ഫലം കാണണം. എന്തായാലും ബിയറിനേക്കാളും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, ഒരു പുളിപ്പുണ്ട്. കുറച്ചു നേരം മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഫ്രഷ് എയർ ഇച്ചിരി ശ്വസിച്ചുകൊണ്ട് ഇത് കുടിച്ചു ചേർത്തിട്ട് നമ്മുടെ സൈക്കിൾ വിട്ടിട്ട് കൊണ്ട് 2-3 റൗണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം. കുടിച്ചു കഴിയുമ്പോഴെങ്കിലും ആ ഒരു ക്ഷീണം മാറിയാൽ മതി. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ അഡിക്റ്റ് ആവും. ഓരോ യൂട്യൂബേഴ്സൊക്കെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫേവററ്റ് യൂട്യൂബേഴ്സ് ഉണ്ട്, പീറ്റർ മക്കേനൻ, മാറ്റിയൊക്കെ. അവരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടെയ്നറായിട്ട് റെഡ്ബുൾ. അപ്പം അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അങ്ങനെ പ്രൊഫഷണലായിട്ട് ഇങ്ങനെ റൺ ആൻഡ് ഗൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നവർക്കൊക്കെ പറ്റുകയാണെന്ന് പറഞ്ഞിട്ട്. സോ ഐ ഹോപ്പ് ദിസ് വർത്ത് മണി. ഞാൻ എന്തിനും മണ്ടനാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റോറി ഇൻ എ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് അവേ ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ് എന്ന്. ഞാൻ എന്നിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരുന്നിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കുടിച്ചത്. പ്രശ്നം വല്ലതും ആകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കും. സമയം ഇപ്പോൾ 8 മണിയാകുന്നു. ആക്ച്വലി ഞാൻ കുളിക്കാൻ കയറാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ പറയണത് വൈശാഖ് വന്നെന്ന് പറഞ്ഞത്. സോ അവനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവൻ വന്നു, അവന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു കൊടുത്തു, ഫോട്ടോസ് അവൻ്റെ വീടിൻ്റെയൊക്കെ എടുത്തത്. സത്യം പറഞ്ഞാൽ അവൻ വരുന്നൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ചാടിക്കയറി വന്നു. ഞാൻ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തെന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എങ്ങനെയുണ്ടത് പരീക്ഷയ്ക്ക്? പരീക്ഷ എത്ര ജി ബി ഉണ്ട്? 16. ഞാൻ പട മറ്റേ വീടിൻ്റെ ഇത് എടുക്കാൻ വേണ്ടി വിളിച്ച മണിച്ചേട്ടൻ എടുത്തു. ഫോട്ടോസ് മേടിക്കാൻ വേണ്ടി വിളിച്ചതാ. മാസം എത്ര? 3000. ഇപ്പൊ നീ പറഞ്ഞ പോലെ മറ്റേ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ സ്പീഡായി കേട്ടോ. മറ്റേ ഫോൾഡറൊക്കെ മാറ്റിയപ്പോ അകത്ത് ഞാൻ വേറെ 2 ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഡ്രൈവ് ഉണ്ടാക്കി. ഭയങ്കര സ്പീഡാ, പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ടല്ലോ. അശാന്റെ ലാപ്ടോപ്പ് ഫോൾഡറൊക്കെ എടുത്തിട്ട് ഇവൻ ഫോൾഡർ എടുത്തിട്ട് ഇത് ഡിസ്കിനകത്ത് ഇടുന്നതിന് പകരം മെയിൻ സ്ക്രീനിൽ കൊണ്ടിട്ടിരുത്, ഡെസ്ക്ടോപ്പിൽ കൊണ്ടിട്ടിരുത്. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പണിയാണ്. അതെനിക്കറിയത്തില്ല, ഞാൻ പണ്ടങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ ഭയങ്കര കമ്പ്യൂട്ടർ എക്സ്പേർട്ടാണ്. അവൻ പറഞ്ഞു ഫോൾഡർ ഒന്നും എടുത്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കരുത്, ഐക്കോണിൻ്റെ കൂടെ ഇട്ടേക്കരുത്, അത് ഭയങ്കരമായിട്ട് ലാഗ് എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു. ഇപ്പം നീ ഇറങ്ങിക്കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ, കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വരണമെങ്കിൽ വരാമെന്ന് പറയാനിരിക്കുമായിരുന്നു. എഡിറ്റ് ചെയ്തതിനകത്ത് ഞാൻ രാവിലത്തെ സാധനം ഇട്ടിട്ടില്ല കേട്ടോ, കാരണം അത് ഫുൾ രാത്രിയിലെ അപ്പിയറൻസ് ആണ് കാണാൻ രസം. അപ്പോൾ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതിനകത്ത് രാത്രിയിലത്തെ മാത്രമേ ഇട്ടത്തുള്ളൂ, രാവിലത്തെ ഷോർട്ട് ഇട്ടിട്ടില്ല. ഫ്രീ ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അതൊരു ദിവസത്തെ പരിപാടി ഉണ്ട്, നേരത്തെ ഇറങ്ങണം. ഒരു 7 മണിക്ക് ഇറങ്ങിയിട്ടേ ഒരു 9 മണി വരെ കാണും പരിപാടി. ഓക്കേടാ. എന്താ ഹൊറർ സിനിമ പോലെ. ഞാന് ഒരു സെക്കൻഡ് എൻ്റെ തന്നെ സൈക്കിൾ കണ്ടിട്ട് പേടിച്ചു പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറമ്പിലോട്ട് പോകുന്നത് ആട്ടുണ്ട്. ഇവിടെ രണ്ട് പേര് എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും ആദ്യം കണ്ടുപിടിക്കുന്ന ആളുകളാണ്. ഇവിടെ എന്ത് കണ്ടു കഴിഞ്ഞാലും കണ്ടുപിടിക്കുന്ന രണ്ട് ആളുകളാണ്. ഇവിടെ 4 ചക്ക ഞാൻ ഇന്ന് കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ഇവർ ഇതുവരെ അത് കണ്ടില്ലെന്ന് പറഞ്ഞ് സാറിന് ഇവരുടെ കണ്ണിനത് വരെ പിടിക്കേണ്ടതാണ്. ഇവരാണ് ആദ്യം കാണേണ്ടത്. ഇതുവരെ കണ്ടില്ലെന്ന് പറഞ്ഞാലേ വേണ്ട തൂങ്ങിക്കിടക്കുന്ന 4 ചക്ക. 1, 2 അതേ തന്നെ 2 എണ്ണം, ഇതേല് 2 എണ്ണം, അതേല് 2 എണ്ണം, പിന്നെ അവിടെ ഒരെണ്ണം ഞാൻ കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങോട്ടൊരു കമ്പയിലൊരെണ്ണം കൂടെ ഉണ്ട്. വേണ്ട അതിപ്പോൾ തന്നെ കൺഫേം ചെയ്യണമായിരുന്നു, കാരണം എനിക്കിനി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാണോ എന്ന് അറിയണ്ടേ. ഇവരത് കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമായി വീട്ടിൽ.
ഇത് ഇത് സാമാന്യം പൊക്കത്തിലല്ലേ താഴെ സാധാരണ ചക്ക ഉണ്ടാവണേ ഏറ്റവും താഴെ ഉണ്ടാവുന്നത്. ഇത് അത് നാല് വർഷം കൂടുമ്പോഴൊക്കെയാണ് ഈ ഈ പ്ലാവിൽ രണ്ട് ചക്ക ഉണ്ടാവണത്. അത് വെട്ടിക്കളയാൻ ഇത് വലിയ സംഭവമായിരുന്നു. ഞാന് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് വരെ പോകണം. ചില ദിവസങ്ങളിൽ ഇവിടെ പുറത്തുനിന്ന് മേടിക്കാറുണ്ട്, പൊറോട്ട മേടിക്കും. ഇവിടെ എല്ലാവർക്കും പൊറോട്ട വലിയ കാര്യമാണ്. പക്ഷേ പൊറോട്ട മേടിക്കും, പൊറോട്ട മേടിക്കും ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുനിന്ന്. പുറത്തുനിന്ന് മീൻസ് വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവരും വെജാണ് വീട്ടിൽ. അപ്പം പൊറോട്ട മേടിക്കും, കറി വലുതായിട്ടൊന്നുമില്ല, സാലഡൊക്കെ കൂട്ടി അങ്ങനെ ഒന്നും കഴിക്കും. ആഴ്ച ഒരു ദിവസം പതിവാണ് പുറത്തുനിന്ന് മേടിക്കല്. സാറേ ഞാൻ ഫുഡ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ വണ്ടിക്കകത്തോട്ട്. റെയിൻബോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഇവിടെ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം, വീട്ടിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന് പൊറോട്ടയാണ് മെയിനായിട്ട് മേടിക്കുന്നത്, വേറെ അങ്ങനെ കൂട്ടാൻ പോലും അങ്ങനെ മേടിക്കാറില്ല. പൊറോട്ട ആഴ്ചയിൽ ഒരു ദിവസം മേടിക്കും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. ഇപ്പോൾ പൊറോട്ട വീറ്റ് പൊറോട്ടയുണ്ട്, മൈദയുടെ ഉണ്ട്, രണ്ടും ഉണ്ട് ഇവിടെ. ഒരു കാര്യം, വേറെ ഉള്ളിടത്തു നിന്നൊക്കെ പൊറോട്ട കഴിക്കുമ്പോൾ ഒരു രണ്ടു മൂന്നെണ്ണാകുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് തോന്നും. ഇവിടുന്ന് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, അതൊരു നല്ല പൊറോട്ടയാണ് കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് നല്ലതാണ്. എനിക്ക് നോൺ അറിഞ്ഞുകൂടാ, ഞാൻ ഞങ്ങളെല്ലാവരും വെജ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലതാണ്. ആക്ച്വലി എറണാകുളത്ത് നിന്ന് എൻ്റെ ഫാമിലി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് അവർ ഉച്ചയ്ക്ക് റെയിൻബോയിൽ കയറി ഊണ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. നല്ല എക്സലൻ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ഗ്രേഡിംഗ് ആണ് കൊടുത്തത്. വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് നല്ലതായിരുന്നു. ആ പ്രിപ്പറേഷനാണേലും അത് സെർവ് ചെയ്യുന്ന നീറ്റ് ആൻഡ് ക്ലീൻ എവറിത്തിങ് അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സോ മാന്നാർ വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറുക, എസ്പെഷ്യലി ഒരു വെജിറ്റേറിയൻ. എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ വന്നിട്ട് ഇനി ഒരു ദിവസം അവരെ വെച്ച് നോൺ വെജ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു ദിവസം പറയാം, വേറെ ഒരു വീഡിയോയിൽ പറയാം നോൺ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി ചുമ്മാ ഷൂട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അത് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ആയതാണ്. ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ കണ്ടൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് വളരെ റയർ 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 ആയിരിക്കും ഈ ചാനൽ. ബിക്കോസ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഒരു ചെറിയ സ്റ്റോറി പോലെ, ഒരു സ്ക്രിപ്റ്റ് പോലെ വന്നിട്ട്, ഒരു ഫിലിം പോലെ, ഒരു സിനിമ പോലെ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസാക്കി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇതുപോലത്തെ കണ്ടൻറ്റ് വളരെ റയർ ആയിരിക്കും. ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് മൈ ഓൺ സ്റ്റൈൽ. ആൻഡ് യാ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. Take care. See you soon.